കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവജനത്തെ സ്നേഹിച്ച് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ ഇവൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ ലവദോക്യാ സഭയ്ക്ക് നൽകിത്തന്നിരിക്കുന്ന ബുദ്ധി ഉപദേശത്തിൻ്റെ പ്രസക്തി, ആ ബുദ്ധി ഉപദേശവും നാമുമായുള്ള ബന്ധം, ഇതാണ് ഈ നാളുകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ ഓർപ്പിച്ചു ആ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ നിരന്ന് കാണുന്ന 7 സഭകളിൽ ആദ്യത്തെ 6 സഭയ്ക്കും ന്യൂനതകൾ ഒരുപാട് കർത്താവിന് പറയാനുണ്ട് എന്നിരുന്നാലും ചില നന്മകളെക്കുറിച്ച് അവർക്ക് പ്രശംസിക്കുവാൻ വകയുള്ള സഭകളായിരുന്നു. എന്നാൽ 7-ാമത്തെ സഭയായിരിക്കുന്ന ലവദോക്യാ സഭയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഗുണവും പറയുവാനില്ലാത്ത ഒരു സഭയാണ് എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളും കഴിഞ്ഞ ഭാഗത്ത് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, സുബോധമില്ലാത്ത ഒരു സഭയുടെ ലക്ഷണം എന്ത് എന്ന് അല്പമായി കഴിഞ്ഞ ഭാഗത്ത് നാം ചിന്തിച്ചു. ആ സുബോധമില്ലായ്മയാണ് നമ്മെക്കൊണ്ട് ഇന്ന് പലതും ചെയ്യിക്കുന്നുണ്ട് എങ്കിലും അതൊന്നും ദൈവസന്നിധിയിൽ പ്രസാദമുള്ളതായിട്ട് ദൈവത്തിനെ പ്രശംസിക്കത്തക്ക നിലവാരത്തിൽ യാതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരനുഭവമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ. പ്രാരംഭ ഭാഗത്ത് നീ ശീതവാനുമല്ല, നീ ഉഷ്ണവാനുമല്ല, നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമണ്ണു കളയും എന്നാണ് നാം വായിക്കുന്നത്. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മീകനുമല്ല പ്രാകൃതനുമല്ല. അതിൻ്റെ ഒന്നുകൂടെ ആഴമായി പരിശോധിച്ചാൽ ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ, ഭക്തിയുടെ ശക്തിയില്ല. അതല്പം കൂടെ സാരമായി പരിശോധിച്ചാൽ കപടഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സഭയാണ് ലവദോക്യ സഭ. കപടഭക്തരാണ് ലവദോക്യ സഭയിലെ ഏറിയ പങ്കും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം മുഴുവനും കപടഭക്തരെ കുറിച്ചുള്ള വിവരണമാണ് കർത്താവ് നൽകി തന്നിരിക്കുന്നത്. അതിൽ മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൻ്റെ 27-ും 28-ും വാക്യങ്ങൾ മാത്രമൊന്ന് പരിശോധിച്ചാൽ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അവർ വെള്ള തേച്ച ശവക്കല്ലറകളോടാണ് കർത്താവ് അവരെ ഉപമിച്ചിരിക്കുന്നത്. എന്നാൽ 28-ാമത്തെ വാക്യം മാത്രം ശ്രദ്ധിച്ചാൽ അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞിരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ വിഷയം, ഇതാണ് സത്യം. മനുഷ്യർക്ക് വിളങ്ങത്തക്ക നിലവാരത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒരാത്മീകനാണെന്ന് പെർഫോം ചെയ്യുവാൻ, അഭിനയിച്ച് കാണിക്കുവാൻ മിടുക്കന്മാരാണ്. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ് നോക്കുമ്പോൾ കപടഭക്തിയും അധർമ്മവുമാണ് നിറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ കൂടുതൽ വിസ്തരിക്കാതെ വിശദീകരിക്കാതെ എന്നെ എൻ്റെ മാന്യ സ്നേഹിതന്മാർക്ക് ശ്രോതാക്കൾക്ക് ഇത് വിലയിരുത്താവുന്നതേ ഉള്ളൂ. അത് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവും ഇതിനോട് ചേർത്തൊന്ന് ചിന്തിച്ചാൽ കർത്താവിൻ്റെ 3 കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഭിക്ഷ, 2 പ്രാർത്ഥന, 3 ഉപവാസം. ഈ ഭിക്ഷയെ നമുക്കൊരു സൽപ്രവൃത്തിയായിട്ട് അങ്ങ് കൂട്ടാം. അപ്പോൾ സൽപ്രവൃത്തി, പ്രാർത്ഥന, പിന്നെ ഉപവാസം, ഈ 3 കാര്യങ്ങൾ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയാത്ത നിലവാരത്തിൽ എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി കൊടുക്കാതെ, മറ്റുള്ളവരറിയാതെ, മറ്റുള്ളവരുടെ മുൻപിൽ വിളങ്ങാനല്ലാതെ, രഹസ്യത്തിൽ കാണുന്ന പിതാവിന് വിളങ്ങത്തക്ക നിലവാരത്തിലായിരിക്കണം പ്രാർത്ഥനയായാലും സൽപ്രവൃത്തിയായാലും ഉപവാസമായാലും. വാസ്തവത്തിൽ കർത്താവ് ഈ പറഞ്ഞതിന് നേരെ വിപരീതമാണ്
കാര്യാദികളെല്ലാം പോകുന്നതെന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ തിരുവെഴുത്ത് ഇന്ന് വെച്ച് ഇന്നത്തെ ആത്മീക ലോകത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ നിഷ്പ്രയാസം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ ഏറ്റവും പെട്ടെന്ന് കടന്നു വന്ന ചില ചിന്തകളോട് നിങ്ങളുമായി പങ്കുവെച്ച് ഈ സബ്ജക്റ്റ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ക്രിസ്തുയേശുവിലെ ആഗ്രഹിക്കുന്നത്. ധനവാനാണ് സമ്പന്നനാണ് എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുമ്പോൾ നിർഭാഗ്യനാണ് അരിഷ്ടനാണ് നഗ്നനാണ് കുരുടനാണെന്ന് നീ അറിയാതിരിക്കുകയാൽ എന്നെഴുതിയിരിക്കുന്ന വാക്ക് ഈ ലവദോക്യാ സഭയോടുള്ള ബന്ധത്തിൽ അടിവരയിട്ട് പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത നിലവാരത്തിലാണ് നാം ഇന്നായിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാ നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലെ മൂന്ന് സബ്ജക്റ്റുകൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ അത് ഏറെക്കുറെ മനസ്സിലാക്കുവാനായിട്ട് എൻ്റെ കേൾവിക്കാർക്ക് എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ മുഖവരയില്ലാതെ പറയട്ടെ, കണ്ണിൽ എഴുതുവാനുള്ള ലേപം വിലയ്ക്ക് വാങ്ങുവാൻ ബുദ്ധി ഉപദേശിച്ചിട്ടുണ്ട്. കാഴ്ച ലഭിക്കാൻ വേണ്ടിയാണ് ആ ലേപമെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വസ്ത്രം വിലയ്ക്ക് വാങ്ങുവാനുള്ള ബുദ്ധി ഉപദേശം അവിടെ തന്നിട്ടുണ്ട്. കാരണം നഗ്നത മറയപ്പെട്ടിട്ടില്ല എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ദരിദ്രനായിരിക്കുന്ന ഒരുവനോടാണ് സമ്പന്നനാകാനുള്ള പൊന്ന് അത് തീയിൽ ഊതിക്കഴിച്ചത് വില കൊടുത്ത് വാങ്ങുവാൻ കർത്താവ് അവിടെ ബുദ്ധി ഉപദേശിക്കുന്നു. ഇതിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രം ഏറ്റവും ചുരുക്കമായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നഗ്നത മറയ്ക്കുന്ന വസ്ത്രം, എന്താണ് ഈ നഗ്നത മറയ്ക്കുന്ന വസ്ത്രം? പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ ഇന്ന് പലരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതും അതൊരു വിശുദ്ധിയുടെ വസ്ത്രം എന്നുള്ള രീതിയിൽ ആ പദം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കണം. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന്. അതിൻ്റെ അർത്ഥം നീ നഗ്നനാണ്, നീ വസ്ത്രം ധരിച്ചിട്ടില്ല. നഗ്നനായിരിക്കുന്നവൻ വസ്ത്രം ധരിക്കുന്നത് നഗ്നത മറയ്ക്കാൻ. ആ നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രം വിലയ്ക്ക് വാങ്ങാനാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വിശുദ്ധിയുടെ വസ്ത്രമായിട്ടല്ല അവിടെ വരുന്നത് പ്രാരംഭമായി. പിന്നെ അത് ഏത് വസ്ത്രമാണ് എന്നൊന്ന് കണ്ടുപിടിക്കാം. അതിന് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വിസ്തരിക്കാതെ പറയണമല്ലോ. അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ കണ്ണ് തുറന്നു തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അറിഞ്ഞു. 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞങ്ങൾ ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവർ പറയുന്നു. 3-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം ആദവനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം കൂടെ ചേർത്തിട്ടാൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കി കളഞ്ഞു. അപ്പോൾ ഇവർ വിലക്കപ്പെട്ട കനി അല്ലെങ്കിൽ ആ ഫലം ഭക്ഷിക്കുന്നതിന് മുൻപ് നഗ്നത തിരിച്ചറിയാതിരിപ്പാൻ തമ്പുരാൻ അവരെ ധരിപ്പിച്ചിരുന്ന ഒരു വസ്ത്രമാണ് തേജസ്സിൻ്റെ വസ്ത്രം എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കൽപ്പന ലംഘിച്ച് പാപം ചെയ്തപ്പോൾ അവർക്ക് തേജസ് വിട്ടുപോയി. തേജസ് വിട്ടുപോയപ്പോഴാണ് ആദി മനുഷ്യരായിരുന്ന ആദത്തിനും ഔവയ്ക്കും അവരുടെ നഗ്നത പരസ്പരം ബോധ്യമാവുന്നത്. ഈ നഗ്നത ബോധ്യമായവര് നഗ്നത മറയ്ക്കുവാൻ ആദ്യം ചെയ്തത് അവരുടെ സ്വപ്രയത്നത്താൽ അത്തിയില ഉണ്ടാക്കി അരയാട അത്തിയില കൊണ്ടുള്ള അരയാട ഉണ്ടാക്കി ധരിച്ചു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ ഇവരുടെ നഗ്നത മറയ്ക്കുവാൻ ഇവരുടെ പ്രയത്നത്താൽ ഇവർ ശ്രമിച്ചു. ആ പ്രയത്നത്താൽ ഇവർ ശ്രമിച്ച
അത്തിയില കൊണ്ടുള്ള വസ്ത്രം ഇവരുടെ നഗ്നത മറച്ചില്ലേ? മറച്ചു. ഇവരുടെ നഗ്നത മറച്ചു. എന്നാൽ ദൈവം വെയിലാറിയ സമയത്ത് ഇറങ്ങി വരുമ്പോൾ ഇവര് ഒളിച്ചിരുന്നു കൊണ്ട് പറയുകയാണ്, ഞങ്ങൾ നഗ്നരാണ്. അപ്പൊ സ്വാഭാവികമായി ഒരു ചോദ്യം ഇരുന്നത്, അത്തിയില എന്ന് പറയുന്ന ആ വസ്ത്രം ഇവർ താൽക്കാലികമായി നഗ്നത മറയ്ക്കാൻ ഉപയോഗിച്ചില്ലേ? ഉപയോഗിച്ചു. അപ്പൊ ഇവരുടെ നഗ്നത മറഞ്ഞില്ലേ? മറഞ്ഞു. എവിടെ മറഞ്ഞു? ഇത് ആദത്തിന്റെ നഗ്നത ഹൗവയുടെ മുൻപിലും ഔവയുടെ നഗ്നത ആദത്തിന്റെ മുമ്പിലും മറഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. ഇവരുണ്ടാക്കി ധരിച്ചിരിക്കുന്ന അഗ്നി അത്തിയിലയാകുന്ന വസ്ത്രം കൊണ്ട് പരസ്പരം ഇവരുടെ നഗ്നത മറയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞു. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ നഗ്നത മറയ്ക്കാൻ നമുക്ക് കഴിയും. മറ്റുള്ളവരുടെ മുൻപിൽ ആത്മീകരായി അഭിനയിക്കുവാൻ നമുക്ക് കഴിയും. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ ശ്രേഷ്ഠരായിട്ട് അഭിനയിക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ള തമ്പുരാൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന ഒച്ചയവർ കേട്ടപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ നഗ്നരാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒറ്റ വാക്കി പറഞ്ഞാൽ, അത്തിയില കൊണ്ടുള്ള അരയാട് അവർ പരസ്പരം നഗ്നത മറച്ചു എങ്കിലും ആ അത്തിയില ദൈവമുൻപാകെ അവരുടെ നഗ്നത മറയ്ക്കുവാൻ പര്യാപ്തമായിരുന്നില്ല. ദൈവമുൻപാകെ അവരുടെ നഗ്നത മറയപ്പെടുവാൻ അത്തിയില മാറ്റിവെച്ചിട്ട് തമ്പുരാൻ ചെയ്ത എന്താണ് പ്രവൃത്തി എന്നുള്ളതാണ് മൂന്നാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. യഹോവയായ ദൈവം ആദത്തിനും അവന്റെ ഭാര്യ ഔവയ്ക്കും തോലുകൊണ്ട് വസ്ത്രമുണ്ടാക്കി കൊടുത്തു. ഇവിടെ ദൈവം കൊടുത്ത തോലിന്റെ അകത്ത് വന്നപ്പോഴാണ് അവരുടെ നഗ്നത മറച്ചത്. അപ്പൊ അവരുടെ നഗ്നത മറയ്ക്കുവാൻ ദൈവം തന്നെ അവിടെ ഒരു പദ്ധതി ഒരുക്കി. ഈ തോലിന് വേണ്ടി ദൈവം എന്താണ് ചെയ്തത്? എന്തിന്റെ തോലാണ് ഇവർ ധരിച്ചത്? ഞാൻ ഇതിന്റെ ഉത്തരം ഒരുപാട് കേട്ടിട്ടുള്ളതാ. ഞാൻ ഓരോന്ന് പറയാൻ പോയാൽ നിങ്ങളോട് ഇത് ചിരിച്ചു പോകും. നമ്മൾ പെന്തക്കോസ്തുകാർ പറഞ്ഞ കാര്യങ്ങളാ, അതുകൊണ്ട് വിസ്തരിക്കാതെ ഞാൻ തന്നെ എനിക്ക് കിട്ടിയ ആശയങ്ങൾ പറയട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും വായിക്കുന്ന ഒരു വാക്യം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ എന്ന. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ വെളിച്ചത്തിൽ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന. തിരുവെടുത്തിൽ ദൈവത്തിന് ചില നിത്യ നിയമങ്ങളുണ്ട്. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ചില നിയമങ്കൾ നിത്യമാണ്. അതിനി മഹോദ്രവകാലത്തായാലും ചില നിയമങ്ങൾ നിത്യമാണ്. അതിലൊരു നിയമമാണ് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള നിയമം. ഞാനതിനിങ്ങനെയൊന്ന് മാറ്റി പറയാം പെട്ടെന്ന് മനസ്സിലാവാൻ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപത്തിൽ നിന്ന് വിടുതലില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ആത്മാവിന്റെ വീണ്ടെടുപ്പില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ രക്ഷയില്ല. എങ്ങനെയാണെങ്കിൽ ഇവിടെ രക്തം ചൊരിയാതെ വിടുതലില്ല എങ്കിൽ വെളിപ്പാട് 13:8 വാക്യം നമ്മളിതിനോട് ചേർത്തിടുമ്പോൾ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന. സ്വാഭാവികമായി ഈ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുമ്പോൾ എബ്രായ 9:22 കൂടെ ചേർത്തിട്ടാൽ ഏതന്യ പ്രതീക്ഷയിൽ ആദം ഔവയും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് നഗ്നരായി സ്വപ്രയത്നത്താൽ അത്തിയില കൊണ്ട് അരയാടയുണ്ടാക്കി ധരിച്ചിട്ടും ദൈവമുൻപാകെ നിൽപ്പാൻ അവളുടെ നഗ്നത മറയ്ക്കുവാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് ഏതന്യ പർദീസയിൽ ഒരു കുഞ്ഞാടിന്റെ ദൈവം അറുത്ത് അതിന്റെ തോലുകൊണ്ട് അവർക്ക് വസ്ത്രമുണ്ടാക്കി കൊടുത്തു എന്നാണ് നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആ രക്തച്ചൊരിച്ചിലോടുകൂടിയ യാഗം ഏതനിൽ നടന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ ദൈവം അവിടെ അർപ്പിച്ചു. ഇനി ഇവിടെ വെളിപ്പാട് പുസ്തകം 13:8 വായിക്കുന്ന വാക്യം ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ്.
ആ വാക്ക് ഞാന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് നീട്ടി പറയാം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടുകൊണ്ടേ ഇരുന്ന കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞാട് ലോകസ്ഥാപനം മുതൽ പലപ്പോഴും അറുക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്ന വാക്കിന്റെ അർത്ഥം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടവനാണ്. യേശു ക്രിസ്തു ഒരിക്കലായി മാത്രമേ അർപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു ആദമ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ മാത്രമേ അർപ്പിക്കപ്പെട്ടിട്ടുള്ളൂ, യാഗമായിട്ടുള്ളൂ. പക്ഷെ വെളിപ്പാട് പുസ്തകം പറയുന്നു 13:8 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടുകൊണ്ടിരുന്ന കുഞ്ഞാട്. എന്താ ഈ വാക്കിന്റെ അർത്ഥം? അർത്ഥം ഇത്രയേ ഉള്ളൂ, ഏതിന്യ പർദീസയിൽ യഹോവയായ ദൈവം ആദത്തിന്റെ യൗവയുടെയും പാപത്തിന് പരിഹാരം വരുത്തി അവരുടെ നഗ്നത മറയ്ക്കുവാൻ അവരെ വസ്ത്രമുടുപ്പിക്കുവാൻ ഒരു കുഞ്ഞാടിനെ അവിടെ യാഗമാക്കി അതിന്റെ ചോര നിലത്ത് വീഴ്ത്തിക്കൊണ്ട് ആദത്തോടും ഔവയോടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടല്ലോ, നിഷ്കളങ്കമായ നിർദോഷമായ ഒരു കുഞ്ഞാട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അറുക്കപ്പെട്ടു. ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ തോല് കൊണ്ട് നിങ്ങളെ ഞാനിപ്പോൾ വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതുപോലെ കാലത്തിന്റെ തികവിൽ ദൈവത്തിന്റെ കുഞ്ഞാടായ എന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ആദമ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇതുപോലെ അറുക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് മേലിൽ നിങ്ങൾ ഇതുപോലെ രക്തച്ചൊരിച്ചിലോടുകൂടെ യാഗം നിങ്ങൾ അർപ്പിക്കുമ്പോൾ ആ യാഗത്തിൽ ഞാൻ പ്രസാദിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഏതന്യ പർദീസയിൽ യഹോവയായ ദൈവം ആദി മനുഷ്യന് കൊടുത്തു. പിന്നത്തേതിൽ ഈ ആദമ്യ വർഗം മുഴുവൻ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം വരെ പഴയ നിയമത്തിൽ അറുക്കപ്പെട്ട ഓരോ കുഞ്ഞാടുകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് നിഴലായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലോട്ട് വരികയാണ്. ആദം മുതൽ അറുക്കപ്പെടാനുള്ള യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ യാഗമർപ്പിച്ച്, അതാണ് ആ യാഗമർപ്പിച്ചതിന്റെ രക്തത്തിൽ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. എന്നാൽ കാലത്തിന്റെ തികവിൽ അറുക്കപ്പെടാനുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായി ഈ ആടിനെ അവർ കണ്ടുകൊണ്ട് യാഗമർപ്പിക്കുമ്പോൾ താൽക്കാലികമായി ദൈവം അതിൽ സംപ്രീതനാവുകയും യേശു ക്രിസ്തുവിന്റെ യാഗരക്തത്തിലൂടെ അത് ദൈവം പൂർണ്ണമായി അംഗീകരിച്ച് അവരുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, പഴയ നിയമ ഭക്തന്മാർ മുൻപോട്ട് നോക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് യാഗമർപ്പിച്ച് രക്ഷപ്പെട്ടവരും പാപമോചനം പ്രാപിച്ചവരുമാണെങ്കിൽ, കുറവയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പുറകിലോട്ട് നോക്കിക്കൊണ്ട് നമുക്കായി ഒരിക്കൽ യാഗമർപ്പിച്ച് യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗരക്തത്തിലൂടെയുള്ള വിടുതൽ പ്രാപിച്ച് രക്ഷപ്പെട്ട ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ പറയാൻ വന്നതിന്റെ വിഷയം, ഇവിടെ ഒരു കുഞ്ഞാടിനെ ദൈവം അറുത്തു, അതിന്റെ രക്തം അവരുടെ പാപങ്ങളെ മായിച്ചു മോചിച്ചു. പൂർണ്ണമായിട്ട് സംഭവിച്ചിട്ടില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് പാപങ്ങളെ മോചിപ്പാൻ ഒരു നാളും സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് അവരുടെ യാഗത്തിൽ ഇവൻ പ്രസാദിച്ചത്? മുൻപ് സൂചിപ്പിച്ചതുപോലെ കാലത്തിന്റെ തികവൽ സ്ത്രീയുടെ സന്തതിയായി വെളിപ്പെട്ട് ആദമ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യാഗമായി തീരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ മുൻപോട്ട് നോക്കിക്കൊണ്ട് വിശ്വസിച്ച് യാഗമർപ്പിച്ചതിന്റെ ആ ഒരു പ്രായച്ചിത്തത്താലാണ് അവർക്ക് നീതീകരണം ലഭിക്കുന്നത്. ഞാൻ പറയാൻ വന്ന വിഷയം, കുഞ്ഞാടിനെ അറുത്തു, ആദത്തിന് ഔവയ്ക്കും അതിന്റെ അതിന്റെ തോല് കൊണ്ട് വസ്ത്രമുണ്ടാക്കി ധരിപ്പിച്ചു. തമ്പുരാൻ ഉണ്ടാക്കി കൊടുത്ത തോലിന്റെ അകത്ത് വന്നപ്പോൾ, കുഞ്ഞാടിന്റെ തോലിന്റെ അകത്ത് വന്നപ്പോൾ അവിടെ നഗ്നത പറഞ്ഞു. ഈ നഗ്നത മറയ്ക്കുന്ന വസ്ത്രത്തിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പേര് രക്ഷാവസ്ത്രമെന്നാണ്. വളരെ ശ്രദ്ധിക്കണം, രക്ഷാവസ്ത്രം. അപ്പോൾ നഗ്നത മറയ്ക്കാൻ അത്തിയില പോരാ, നഗ്നത മറയ്ക്കാൻ രക്ഷാവസ്ത്രത്തിന്റെ അകത്ത് വരണം. ഇനി വെളിപ്പാട് 3:18 വന്നാട്ട് അവിടെ എന്താ വായിക്കുന്നത്? നിന്റെ നഗ്നതയുള്ള ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പെന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ധനവാനാണെന്ന് പറയുന്നവനോട്, സമ്പന്നനാണെന്ന് പറയുന്നവനോട്,
തികഞ്ഞവനാണെന്ന് പറയുന്നവനോട്, ഞാൻ അതാണ് ഇതാണ് ആനയാണ് ചേനയാണെന്ന് പറയുന്നവനോട് കർത്താവ് പറയുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, മോനെ നീ രക്ഷാവസ്ത്രത്തിന്റെ അകത്തുപോലും വന്നിട്ടില്ല. ഒന്നുകൂടെ വ്യക്തമായി പച്ചയായി സ്പഷ്ടമായി പറഞ്ഞാൽ വചനപ്രകാരം രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ആത്മീയ ലോകം, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ കാലഘട്ടം ശാന്തമായിട്ടൊന്ന് പരിശോധിച്ചാട്ട്, രക്ഷിക്കപ്പെട്ടവന് ചില ക്വാളിറ്റികളുണ്ട്, അത് വേദപുസ്തകത്തിലുണ്ട്. അത് പോയി തുർമാനമായി വരുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും എനിക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു പോയിന്റ് മാത്രം പറഞ്ഞ് തൽക്കാലം ഇവിടെ നിർത്താൻ ഞാൻ ക്രിസ്തുവിൽ നിർബന്ധിതനാവുകയാണ്. എന്താണ്? എല്ലാം ഉണ്ടെന്ന് പറയുന്ന, മിടുക്കനെന്ന് അഭിമാനിക്കുന്ന, സമ്പന്നനാണെന്ന് അഭിമാനിക്കുന്ന, ഞാനിപ്പോ കർത്താവ് വന്ന പൂവെന്നും പറഞ്ഞിരിക്കുന്ന പല പുള്ളികളെയും നോക്കിക്കൊണ്ട് ഈ ലബദോക്യ സഭയുടെ കാലഘട്ടത്തിലുള്ള ഭൂരിഭാഗം വിശ്വാസികളെയും നോക്കിക്കൊണ്ട് കർത്താവിന് പറയാൻ ഒന്നേ ഉള്ളൂ, നിരക്ഷാവസ്ത്രത്തിന്റെ അകത്ത് കയറിയിട്ടില്ല. ഞാനൊരു കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ നാളുകളിൽ ദൈവവചനത്തിന് വിരുദ്ധമായ ഒരുപാട് ഉപദേശങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. ഒത്തിരി പാസ്റ്റർമാര് തന്നെ ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, വചനപ്രകാരം രക്ഷാവസ്ത്രത്തിന്റെ അകത്ത് അവർ കയറിയിട്ടില്ലായിരുന്നു. അവരെന്തൊക്കെയോ കാണുകയോ കേൾക്കുകയോ ചെയ്തുകൊണ്ട് അബ്രഹാം ദൈവത്തിന്റെ തേജസ് കണ്ട് പുറപ്പെട്ടു. അബ്രഹാമിന്റെ പുറകെ ലോത്ത് പുറപ്പെട്ടതുപോലെ ഏതാണ്ട് കണ്ടോണ്ടും കേട്ടോണ്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങി പുറപ്പെട്ടവർക്ക് കാലത്തിന്റെ നീക്കത്തിൽ പ്രതീക്ഷിച്ചത് ലഭിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ പോകും. എന്റെ ഭാഷയെ പറഞ്ഞാൽ കൂടുതൽ ഇതിനകത്ത് കിടന്ന് ഇത് കുറെ കൂടെ കുളമാക്കാതെ ഇങ്ങനെയുള്ളവര് അന്തസ്സായിട്ട് ഈ ലോകത്ത് അടിച്ചു പൊളിച്ച് ജീവിക്ക. കാരണം ഇവിടെങ്കിലും ജീവിച്ചെന്നുണ്ട്. എന്നാൽ കൃപയാൽ ഈ രക്ഷാവസ്ത്രം ധരിച്ച ഒരു ന്യൂനപക്ഷം ഇതിനകത്തുണ്ട്. രക്ഷാവസ്ത്രം ധരിക്കണമെങ്കിൽ വചനപ്രകാരം മാനസാന്തരപ്പെടണം. ആ മാനസാന്തരം എന്താണെന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാകും. ഈ വിഷയം തൽക്കാലം നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വിഷയം നിങ്ങൾ ആഴമായി ഒരു പ്രാവശ്യം കൂടെ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ ശോധന ചെയ്യണം, പരീക്ഷിക്കണം. നമ്മുടെ ഊഹമല്ല രക്ഷിക്കപ്പെട്ടു എന്നുള്ളത്, അനുഭവമായിരിക്കണം. പ്രാപിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് തന്നെയാണെന്ന് ഞാനും നിങ്ങളും ഉറപ്പുവരുത്തണം. ദൈവം നമ്മെ സഹായിക്കട്ടെ.